ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നോക്കാം ഈ ടേസ്റ്റി എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന്. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിന് മുൻപ് റൈസിലേക്ക് ചേർക്കാനുള്ള എഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യമായി ഒരു പാനിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ പാം ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ 3 മുട്ട കുരുമുളകും ഉപ്പും ചേർത്ത്, കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി പൊരിച്ചെടുക്കാം. മുട്ട ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ പീസായിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ മുട്ട ഒഴിച്ച് ഉടനെ തന്നെ ഇളക്കുക. ഇനി കുറച്ച് വലിയ പീസാണ് വേണ്ടതെങ്കിൽ ഒഴിച്ച് 1-2 മിനിറ്റ് അടിവശം ഒന്ന് ചൂടായതിന് ശേഷം പതുക്കെ ഇളക്കാം. ഇനി ഇങ്ങനെ മരത്തിൻ്റെ ഒരു തൈ വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. അപ്പോൾ വലിയ പീസൊക്കെ ചെറുതായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മുടെ മുട്ട ഫ്രൈ ചെയ്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ പാം ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 സവാളയുടെ ചെറിയ കഷ്ണം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാകും. പിന്നെ 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 3-4 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് 1 ടേബിൾ സ്പൂൺ, ഗ്രീൻ പാർട്ടും 1 ടേബിൾ സ്പൂൺ. വളരെ കുറച്ച് എമൗണ്ടിൽ ഞാനിവിടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് വേണമെങ്കിൽ വ്യത്യാസം വരുത്താം. ഇപ്പോൾ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർക്കുകയാണ്. നമ്മളിങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. ഇനി വെജിറ്റബിൾസ് ഒന്നും അധികം നന്നായിട്ടൊന്നും വേകുകയോ വേകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ടൊന്നും വഴറ്റണ്ട, ജസ്റ്റ് ആ ചൂടിലൊന്ന് വാടി വന്നാൽ മതി. ഇത് ഈ കഷ്ണങ്ങളൊക്കെ പച്ചയ്ക്ക് തന്നെ കടിക്കുന്നതാണ് നല്ലത് ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. ഇപ്പോൾ വൈറ്റ് പാട്ടേ ചേർത്തിട്ടുള്ളൂ നമ്മൾ, പിന്നെയാണ് ഗ്രീൻ പാട്ട് ചേർക്കുക. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്. പച്ചമുളക് ഓപ്ഷനിലാണ്, അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടിയാണ് ചെറിയൊരു എരിവിനായിട്ട് ചേർക്കുന്നത്. ഇപ്പോൾ വെജിറ്റബിൾസ് ഏകദേശം ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മാത്രം മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ മുമ്പ് റൈസ് എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം ഈ റൈസ് തയ്യാറാക്കിയെടുക്കാം. ഇനി റൈസ് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികളിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി പിന്നെ സോയാ സോസിലും കുറച്ച് ഉപ്പുണ്ടാകും, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കി വേണം റൈസിൽ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റൈസ് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. ഇങ്ങനെ ഒരു മരത്തിൻ്റെ തൈ വെച്ച് ഇളക്കുകയാണെങ്കിൽ നമുക്ക് ചോറൊക്കെ ഉടഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ റൈസ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ചേർത്ത് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. റൈസ് നല്ല വൈറ്റ് കളറിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡർ ചേർക്കാം.
ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ റൈസ് തയ്യാറാക്കുന്നതാണ് നല്ലത്. ഇത് ഉണ്ടാക്കിയതിന് ശേഷം കൂടുതൽ സമയം മൂടി വയ്ക്കരുത്. മൂടി വെച്ച് കഴിഞ്ഞാൽ ആവി വന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ കഴിക്കുന്നതിന് തൊട്ട് മുൻപ് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഉടനെ തന്നെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എഗ്ഗിന് പകരം ചിക്കൻ, പ്രോൺസ്, മഷ്റൂം, പിന്നെ മറ്റേതെങ്കിലും മീറ്റ്, ബീഫ് എന്നിവയൊക്കെ കുരുമുളകും ഉപ്പും ചേർത്ത് ആദ്യം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ റൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.